ചൈനയിലെ എല്ലാ മനുഷ്യരും ഒരേ നിറക്കാരാണ്, പക്ഷെ കേരളത്തിലെ മനുഷ്യർ പല നിറങ്ങളുള്ളവരാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായതെന്നാണ് ചോദ്യം. ഓക്കെ, അതും ഈ പറഞ്ഞ പോലെ ചൈനയിലെ എല്ലാ മനുഷ്യരെല്ലാം ഒരേ നിറക്കാരല്ല എന്നുള്ളതാണ് ആ ചോദ്യത്തിന് ആദ്യമായിട്ട് ഉത്തരം പറയാനുള്ളത്. അവിടെ ഇടയിൽ തന്നെ വ്യത്യസ്ത നിറങ്ങൾ, വ്യത്യസ്ത വേരിയേഷൻസ് ഓഫ് കളർ കാണിക്കുന്ന ആളുകളുണ്ട്. അവിടെ തന്നെ പലതരം എഥ്നിക് ഗ്രൂപ്പുകളുണ്ട്. അതിനൊരു നല്ല ഉദാഹരണമാണ് ഈ ഇടയ്ക്ക് അവിടെ ഒരു ഒരു പഠനം ഉണ്ടായിട്ടുണ്ടായിരുന്നു, ചൈനീസ് സ്കിൻ കളർ ഡാറ്റാബേസ് ശേഖരിക്കുന്ന ഒരു പഠനം. ചൈനീസ് സ്കിൻ കളർ ഡാറ്റാബേസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അതിനർത്ഥം അതിനുള്ള വേരിയേഷൻസ് പഠന വിധേയമാക്കുക എന്നുള്ളതാണ്. അവിടെ പല പല രീതിയിൽ തന്നെയാണ് അവരത് പഠിച്ചത്. പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള നിറവ്യത്യാസം, അവർ ഒരു ഒരാളുടെ തന്നെ ശരീരത്തിലെ മുഖവും മറ്റു ഭാഗങ്ങളും തമ്മിലുള്ള നിറവ്യത്യാസം, ആ രീതിയിൽ വലിയൊരു ഡാറ്റാബേസ് ഉണ്ടാക്കാനുള്ള പഠനം അവിടെ നടത്തുന്നുണ്ട് എന്നുള്ളതിന്റെ അർത്ഥം തന്നെ അവരെല്ലാവരും ഒരുപോലെയല്ല. ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ അവരെല്ലാവരും ഒരുപോലെയാണെന്ന് നമുക്ക് തോന്നുന്നത് മാത്രമാണ്. ഇനി അതല്ല ഈ പറയുന്ന മംഗോളിയൻസ് അല്ലെങ്കിൽ ആഫ്രിക്കൻ മനുഷ്യര്, യൂറോപ്യന്മാര്, ഇവരൊക്കെ തമ്മിലുള്ള നിറവ്യത്യാസം പോലെ ഒരു കാര്യമാണ് ഉദ്ദേശിച്ചതെങ്കിൽ നമുക്കറിയാം അത് മെലാനിൻ എന്ന് പറഞ്ഞ സ്കിൻ പിഗ്മെന്റ് അല്ലെങ്കിൽ വർണ്ണകം കൊണ്ടാണ് നിറവ്യത്യാസം ഉണ്ടാകുന്നത്. ആ നിറവ്യത്യാസത്തിന് ഒരുപാട് കാരണങ്ങളുമുണ്ട്. ഈ പറയുന്ന രീതിയിൽ ഏൽക്കുന്ന സൂര്യപ്രകാശം ഏൽക്കുന്നതിന്റെ അളവ് അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ ജീനിലുള്ള എന്താണ് സ്കിൻ കളർ ഉണ്ടാക്കുന്ന എത്ര ജീനുകൾ നമ്മളുടെ ശരീരത്തിലുണ്ട് എന്നുള്ളതിന്റെ അർത്ഥം എന്നതിനനുസരിച്ച് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഈ പറഞ്ഞ സ്കിൻ പിഗ്മെന്റേഷൻ അല്ലെങ്കിൽ തൊലിയുടെ നിറം ഉണ്ടാകുന്നത്. ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ചൈനക്കാരെല്ലാവരും ഒരേ നിറം അല്ല എന്ന് തന്നെയാണ് അതിന് പറയാനുള്ളത്. അതിൽ നമ്മുടെ ഇവിടുത്തെ നിറവ്യത്യാസത്തിന്റെ ഒരു വിശദീകരണം കൂടി ചോദിച്ചിട്ടുണ്ട് തോന്നുന്നു, അത് ആരോഗ്യ ഡോക്ടർക്ക് കുറച്ചുകൂടി കൂട്ടിച്ചേർക്കാൻ ഉണ്ടാവില്ലേ? അല്ല, ജനിതകം എന്ന് പറയുന്ന പോലെ തന്നെ ഭക്ഷണവും ജീവിതശൈലിയും ഒക്കെ അതിൽ ഘടകങ്ങളാണ്. നിങ്ങൾക്ക് പ്രോട്ടീൻ ഭക്ഷണം ഇല്ലാതായാൽ നിങ്ങളുടെ മുഖത്തെ കോംപ്ലക്ഷൻ ഒക്കെ മിനിമം മണിക്കൂറുകൾ കൊണ്ട് നഷ്ടപ്പെടും. ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയാൽ നിങ്ങളുടെ മുഖത്തുള്ള ഗ്ലൈക്കോജന്റെ അളവ് കുറയുന്നതനുസരിച്ച് മുഖമൊക്കെ വലിയാൻ തുടങ്ങും. അപ്പൊ ഇത്തരത്തിലെ ബോഡിയിലെ ന്യൂട്രിയൻസ് സ്കിന്നിന്റെ കളറിനെയും അതിന്റെ കോംപ്ലക്ഷനെയും ഒക്കെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ്. അത്തരം ബേസിക് ന്യൂട്രിയൻസ് ഒന്നും ഇല്ലാത്ത മനുഷ്യർക്ക് എവിടെ ജനിച്ചു ഏത് പിന്നെ ഇതിൽപ്പെട്ടതാണ് എന്നുള്ളതല്ല അവിടുത്തെ വിഷയം. അടിസ്ഥാനപരമായ ഈ കാര്യങ്ങളാണ് മനുഷ്യന്റെ കളറും മുടിയും ഭംഗിയും ഒക്കെ തീരുമാനിക്കുന്ന കാര്യങ്ങൾ. അതല്ലാതെ മുഖത്ത് കുറച്ച് വൈറ്റമിൻ ഇയുടെ ക്രീമുകൾ കോരി തേച്ചാൽ ഒന്നും ഉണ്ടാകുന്ന ഒരു സാധനം മാത്രമല്ല. ഉള്ളിലേക്ക് ആവശ്യത്തിന് പ്രോട്ടീൻ ഭക്ഷണം ഇല്ലെങ്കിൽ കോംപ്ലക്ഷന് യാതൊരു വിലയുമില്ലെന്നുള്ളതാണ് തിരിച്ചറിയണം. ഇതില് എത്തനിസിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ ബേസിക്കലി നമ്മൾ ഇന്നുള്ളതല്ല, ഒരു നമ്മുടെ പൂർവികർ ഒരു ഏതാനും തലമുറ വളരെ പിന്നിലോട്ട് പോയി കഴിഞ്ഞാൽ ആ പൂർവികരെ ജീവിച്ചിരുന്ന സാഹചര്യത്തിൽ, അതായത് യൂറോപ്പിലേക്ക് ഒരു പറ്റം മനുഷ്യര് ചെന്നെത്തിയപ്പോ അവിടെ സംഭവിച്ച കാര്യം എന്താന്ന് പറഞ്ഞാൽ അവിടെ ആഫ്രിക്കയിൽ നിന്ന് സാമാന്യം കറുത്ത പിഗ്മെന്റ് കൂടുതലുള്ള മനുഷ്യരാണ് അവിടെ എത്തിപ്പെടുന്നത്. അവിടെ എത്തിപ്പെടുന്ന സമയത്ത് അവിടെ സൂര്യരശ്മി വളരെ കുറവായിട്ടുള്ള പ്രദേശങ്ങളിൽ ചെല്ലുമ്പോൾ ഈ വൈറ്റമിൻ ഡി ഉൽപാദനം വളരെയധികം കുറയുകയും അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അപ്പോ ഈ വർണ്ണകം കുറവുള്ളവർക്ക് അത് തെരഞ്ഞെടുക്കപ്പെടുകയും അങ്ങനെ ക്രമേണ അവിടെ വെള്ള നിറത്തിലോട്ട് പോവുകയും ചെയ്ത രീതിയിൽ. ആ ഇതേ വെള്ളക്കാർ തന്നെ ഓസ്ട്രേലിയയിൽ പോയി സെറ്റിൽ ചെയ്ത് കഴിയുമ്പോൾ അവിടെ സൂര്യരശ്മി കൂടുതൽ, വെള്ളക്കാരുടെ തൊലിയിൽ സൂര്യരശ്മി അധികം അടിക്കുമ്പോൾ അവിടെ ക്യാൻസർ വരാനുള്ള സാധ്യത, തൊലിയുടെ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതൽ. അപ്പൊ അങ്ങനെ ഈ അനേക ജനറേഷൻ മുമ്പ് ഇത്തരത്തിൽ തെരഞ്ഞെടുക്കൽ പ്രക്രിയയിലൂടെ ബേസിക് കളറുകൾ പോലെയുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. ആ വ്യത്യാസങ്ങളാണ് ഇന്നും പ്രതിഫലിക്കപ്പെടുന്നത്. പക്ഷെ ഇപ്പോൾ ക്രമേണ ഇന്റർ മിക്സിംഗ് വഴിയും മറ്റും ഇത് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ മനുഷ്യരെല്ലാം തന്നെ
ഈ ഇന്നുള്ള രീതിയിലുള്ള വലിയ വ്യത്യാസങ്ങൾ പൊതുവിൽ കുറഞ്ഞു കുറഞ്ഞു വരികയും, കാരണം ഇന്ന് അന്നത്തെ പോലെ നമ്മൾ നേരിട്ട് സൂര്യരശ്മിയുടെ പ്രശ്നമോ ഇതൊന്നും ഇല്ലാതെ ഇരിക്കുന്ന അതൊക്കെ പ്രൊട്ടക്ഷനും ഇതൊക്കെ നമുക്ക് കിട്ടുന്ന കാലമാണിന്ന്. അതുകൊണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഏകീകരണത്തിലേക്കായിരിക്കാം. ആ ഏത് രീതിയിലാണ് അത് ഏകീകരിക്കപ്പെടുക എന്നുള്ളതൊക്കെ ഭാവിയിൽ കാണേണ്ട സംഗതിയാണ്. ഒരു പക്ഷെ ഏതാണ്ട് നമ്മുടെ എല്ലാം ഒരു ഇരുനിറമായിട്ട് എല്ലാവരും അവസാനിക്കുന്ന ഒരു രീതിയിലേക്ക് ആയിരിക്കും ചിലപ്പോൾ പോവുക. കാരണം അത്രമാത്രം മനുഷ്യരെ നമ്മൾ മിക്സ് ചെയ്യുന്നുണ്ട് ഇന്നത്തെ ലോകം. ആ മിക്സ്ചറും ഇതും കൂടെ വരുമ്പോൾ ആ രീതിയിലേക്ക് ആയിരിക്കും പോവുക.